വെൽക്കം ബാക്ക് ഹിനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവോലി വെച്ചുള്ള ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആവോലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 ആവോലി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 kg ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് 2 tbsp കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 sp മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 tbsp കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മസാല മീനിലൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 spoon വെള്ളം കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 hr മാറ്റി വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മാറ്റി വെക്കണം എന്നൊന്നുമില്ല. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നല്ല ഫ്രഷ് മീൻ എടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഞാനിതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ആവോലിയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 1 വശം നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിത് പയ്യൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലേക്ക് 3 ആവോലിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1 വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഫ്രൈ ആവുമെന്ന് വേണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ ആവോലി അവിടെ കിടന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി അളന്നെടുക്കാം. ഞാനിവിടെ 1 cup അരിയാണ് എടുത്തത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തത്. കൈമരിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എപ്പോഴും പറയും പോലെ തന്നെ 1 cup അരിക്ക് 1.25 cup വെള്ളം എന്ന തോതിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഊറ്റി വെള്ളം കളയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 cooker അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മീഡിയം വലിപ്പമുള്ള 4 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 tbsp വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ വേണേൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 low flame ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ആയിരിക്കണം. അപ്പം നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എന്നിട്ടില്ലേ നമ്മുടെ ഉള്ളിയൊക്കെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 tbsp ഇഞ്ചി, 1/4 tbsp വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് ചതച്ചെടുത്തതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം വലിപ്പമുള്ള 3 tomato ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 tsp മഞ്ഞൾപ്പൊടി, 1/2 tsp മുളക് പൊടി, 1/2 tsp കുരുമുളക് പൊടിച്ചത്, 1/2 tsp ബിരിയാണി മസാല, 1/2 tsp പട്ട പൊടിച്ചത്, 1/4 spoon മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 1/4 tsp ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാനിതിലേക്ക് 1 tbsp അളവല്ല എടുത്തത്, 1 tsp അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ലോക്ക് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 whistle വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാനിവിടെ 1 cooker അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. കൂടെ നമുക്ക് ഇതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള സവോളയും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഈ കുക്കറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓയിലിലേക്ക് 1 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 spoon വലിയ ജീരകം, 6 grams 4 kshnam പട്ട, 6 ഏലക്ക ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തത്, ഇതെല്ലാം കൂടെ ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സവോളയും നമ്മുടെ സ്പൈസസ് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത്, അതിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചതിന് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് വേവാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കുക കേട്ടോ. ഇനി ഇത് നമ്മുടെ റൈസ് ഒന്നൊന്നുമല്ല ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ കുക്കർ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതിലുള്ള കംപ്ലീറ്റ് എയറും പോയതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മുടെ സവോളയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ ബിരിയാണിക്ക്. ഒട്ടും കടിക്കില്ല, സവോള ഇല്ല, തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാല ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വിറകടുപ്പിൽ വെച്ച ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു പിടി മല്ലിയില പൊതിനയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഞാനൊരു പകുതി എടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മുകളിൽ ബിരിയാണി ദമ്മ് ചെയ്യുമ്പം ആവശ്യമായിട്ട് വരും. ഇപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് വെന്തൊന്ന് നോക്കാം. കണ്ടില്ല, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോറാണ്, ഒന്നും ഒന്നിൽ തൊടാത്ത ചോറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി നമ്മുടെ മസാലയുള്ള ഉരുളിയിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബീഫും ചിക്കനൊക്കെ അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുകളിലാണ് ഫിഷ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് നാശമായി പോകും, നമുക്ക് പീസ് കിട്ടുകയില്ല കേട്ടോ. അപ്പം ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദമ്മിടുന്ന സമയത്ത് മുകളിലാണ് നമ്മൾ ഫിഷ് വെച്ച് അലങ്കരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള, കിസ്മിസ്, അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവോളയും കൂടെ ഫ്രൈ ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലേക്കായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ആ മസാലേൻ്റെ ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്ത ആവോലി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം മസാല മുകളിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സവോള, അണ്ടിപ്പരിപ്പും, മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അടപ്പ് വെച്ച് തന്നെയാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിവശത്തുള്ള കണൽ കോരിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. ആ വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ മുകളിൽ കുറച്ച് കണൽ ഇട്ട് കൊടുക്കണം. അടിയിലൊട്ടും കണലും വേണ്ട കേട്ടോ.
ഏകദേശം അരമണിക്കൂർ ദം ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ആവോലി ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.